എന്തൊക്കെയാണ് എല്ലാരും വിശേഷം? നമ്മുടെ ഇന്നലത്തെ ഡ്രസ്സിന്റെ വീഡിയോസ് ഒക്കെ എല്ലാരും കണ്ടു. ബേബി ഷവറിന്റെ വീഡിയോ കണ്ടില്ല, ബേബി ഷവറിന്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടില്ലേ ഡ്രസ്സിന്റെ? അപ്പൊ ഇനി നമുക്ക് ടൈമില്ല, ഇനിയിപ്പോ വേഗം വേഗം എല്ലാ കാര്യങ്ങളും തീർക്കണം. അപ്പൊ നമ്മളെ എന്താ പറയാ, ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താ പറയാ, പെട്ടി ഒന്നും പൊളിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടിയൊക്കെ വന്നല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതല്ല, ബാഗ് പാക്കിംഗ് അല്ല, അത് ഞങ്ങൾ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പൊ അൺബോക്സിംഗ് വീഡിയോ ആണ്. അത് നമ്മൾ അതിലെന്തൊക്കെ ഉണ്ട്, കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ അതിലുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ബേബിന്റെ കിറ്റ്, അതായത് പാക്കേജ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ എന്താ സാധനങ്ങളുണ്ട്? അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടുന്നാണ് വാങ്ങിച്ചത്, പിന്നെ ഷോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അൺബോക്സിംഗ് വീഡിയോ, അതായത് ബേബിന്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കേജിംഗ് വീഡിയോ, അൺബോക്സിംഗ് വീഡിയോ, എന്റെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ. അങ്ങനെയല്ല, അൺബോക്സിംഗ് വീഡിയോ, അതായത് ബാഗ് ഹോസ്പിറ്റൽ ബാഗ് അൺബോക്സിംഗ് വീഡിയോ, അതാണ്. മനസ്സിലായോ? അതേപോലെ നമുക്ക് ഫർസു പറഞ്ഞ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ എവിടുന്നാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്? അതിപ്പോ നമ്മളത് ഇൻസ്റ്റയിൽ ഓർഡർ ചെയ്ത്, അതൊരു ഓൺലൈൻ ഷോപ്പാണ്. ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ വാങ്ങിച്ചത്, അതായത് അതിന്റെ ഇൻസ്റ്റാ നെയിം കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്നാണ്, ഒരു ഇൻസ്റ്റാ പേജ് ആണ്. നമ്മളെ ആതിരമാധ വലിയ സീരിയൽ ആക്ടർ, അപ്പൊ അവർക്കൊക്കെ എന്താ പറയാ, ഇവരാണ് കൊടുത്തത് ഈ ഹോസ്പിറ്റൽ ബാഗിന്റെ. എന്താണെന്നറിയോ, ആതിരമാധവും ഫർസു ഒരേ വേവ്ലെങ്ത് ആണ് എന്ന് പറയാൻ. അതൊക്കെ അവര് എന്താ പറയാ, ഹോസ്പിറ്റൽ ബാഗിന്റെ ഇത് കണ്ടിട്ടാണ് ഞാൻ വിലവട്ടെ കോണ്ടാക്ട് ചെയ്ത്. ഇപ്പൊ നല്ലൊരു ടീമാണ്. അവര് എന്താ പറയാ, നമ്മള് കോഴിക്കോട് തന്നെ എന്തേലും കല്ലായിലുള്ള ഒരു ടീമാണ്. അവർക്ക് ഷോപ്പല്ല, ഓൺലൈൻ ഷോപ്പാണ്. അപ്പൊ അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അവർ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. അതൊക്കെ ഞാൻ എന്താക്കാ, എന്താ പറയാ, ഈ കമന്റിൽ പിന്നെ ചെയ്യാം. അപ്പൊ എന്താ പറയാ, പിന്നെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളതൊക്കെ അവർ സാധനങ്ങളുണ്ട്. സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 999 തൊട്ടിട്ടാണ് ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, എന്റെ തൊള്ളേ കയറി പിടിക്കും. സിംഗിൾ ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും തരും, അതല്ല ഒരു കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒരു സെന്റ് ആക്കി തരും. നമ്മുടെ ഓരോ പാക്കേജ് നമ്മളെ അനുസരിച്ച്, നമ്മളെ നമുക്ക് എന്തൊക്കെയാണ് ബേബിക്ക് വേണ്ടി മുതലുള്ള മേലോട്ടേക്കുള്ള ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഡെലിവറി ചാർജ് ഇല്ല, സോറി, ആ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ ഗൂഗിൾ പേ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതല്ല, ഇനി ക്യാഷ് ഓൺ ഡെലിവറി അല്ലാത്തവർക്ക് ഗൂഗിൾ പേ അങ്ങനെ. പിന്നെ 7 ഡേയ്സിന്റെ ഉള്ളിൽ, 1 വീക്കിന്റെ ഉള്ളില് എന്താ പറയാ, കേരളത്തിന്റെ ഉള്ളിൽ എത്തിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ നല്ലൊരു ടീമാട്ടോ നമ്മളെ, എന്താ പറയാ, നമ്മളെ അനുസരിച്ചിട്ട് നമ്മളെന്താണോ അവരോട് പറയുന്നത് അതേപോലാണ് അവരൊക്കെ ഇതൊക്കെ ചെയ്ത് ഇങ്ങോട്ട് തരുന്നത്. പിന്നെ നല്ലൊരു വലിയ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് അതുപോലെ തന്നെ. അപ്പൊ ഷോപ്പല്ല, ഓൺലൈൻ ഷോപ്പാണ്. അപ്പൊ അവരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. ആവശ്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ എന്താക്കാ, കമന്റിൽ പിൻ ചെയ്ത് വെക്കട്ടോ. അപ്പൊ നമുക്ക് അൺബോക്സിംഗ് ചെയ്യാം പെട്ടി. കണ്ടോ, ഇതാണ് നമ്മുടെ കുഞ്ഞാവിന്റെ പെട്ടി. അപ്പൊ ഫ്രം തന്നെ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ വെസ്റ്റ് കല്ലായി കാലിക്കറ്റ് അവരുടെ ഫോൺ നമ്പർ ആട്ടോ. അത് അപ്പൊ വരാനും ഡിസ്ക്രിപ്ഷനിൽ വെക്കട്ടോ. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. 3 ദിവസമായി ഇത് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓപ്പൺ ആക്കായിട്ട് ഫർസൂന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുള്ള കാരണം എന്താ, മീൻസ് വെറുതെ ആവശ്യമില്ലാത്ത ഓരോരോ ടെൻഷനിൽ പഠിച്ചോനെ ആ പെട്ടിയിൽ എന്താ അങ്ങനെ വിചാരിച്ചു. സത്യം പറഞ്ഞാലോട് അങ്ങനെ സൈഡ് ആയതാണോ സംശയം ഉണ്ടോ? അല്ല. അപ്പൊ നമുക്കിത് ഓപ്പൺ ആക്കാലോ. കത്തി എവിടെ? കത്തി എങ്ങനെ കച്ചറയുണ്ടാക്കാം? ബിരുദെടുത്തിട്ടുള്ള സാധനം, ഇത് കുറെ പണിയുണ്ട് പൊട്ടിക്കണമെങ്കില്. അപ്പൊ കാക്കു ഒന്ന് പൊട്ടിക്കണം. അപ്പൊ ഞങ്ങള് പൊട്ടിച്ചിട്ട് വീട്ടിലെടുക്കട്ടോ.
പർസുദ കത്തിയൊക്കെ എടുത്ത് കത്തി കുത്തി തുടങ്ങി ഗൈസ്. ഞാൻ കത്തിയായിട്ടാണ് എടുക്കുന്നതെന്നല്ല കേട്ടോ, ഇതിവിടെ പല്ല് തൊണ്ട യൂസ് ചെയ്യുന്ന കത്തിയാണ്. നടക്കേണ്ടതാണ്, നല്ല പാക്കേജിങ് ആട്ടോ വരുന്നത്. ഇതൊന്നും നടക്കുന്ന തോന്നില്ല. അപ്പോ ഫസ്റ്റിലുള്ള സാധനം തന്നാല് നമ്മുടെ ബേബിന്റെ എന്താ പറയാ ക്യാരി ബെഡ്, ഇങ്ങനെ ബേബിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് തന്നെ ബേബിനെ നമ്മൾ വാങ്ങിയാല് ഇങ്ങനെ വെക്കുന്ന ക്യാരി ബെഡ് ആട്ടോ. നല്ല ദിവസം പൊട്ടിക്കട്ടെ, പൊട്ടിക്കണോ അല്ല ഇങ്ങനെ കാണിച്ചു കൊടുത്താ മതിയോ? മതിയില്ലേ? അതൊക്കെ ഞങ്ങൾ എന്താ പറയാ ബാഗ് പാക്കിങ് ചെയ്യുമ്പോ കാണിച്ചാ കേട്ടോ. അപ്പൊ നമ്മളെ കുഞ്ഞാവനെ എന്താ രസം ഉണ്ടല്ലോ അല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ സിബുള്ള ഒരു സാധനം. അപ്പൊ ഫസ്റ്റ് സാധനം അതാട്ടോ, അത് ഇവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ എന്താണ് അല്ല, ഇത് വലിയൊരു ബാഗാണല്ലോ. ആ നമ്മളെ കുഞ്ഞാവന്റെ ബാഗ്, അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ ബേബീസിനൊക്കെ എല്ലാ സാധനങ്ങളും, അതായത് മിൽക്കിന്റെ ബോട്ടിൽ, അതേപോലെ സ്നേഹി കാര്യങ്ങള്, അവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മള് ഇങ്ങനെ ബാഗിലാക്കി പോകില്ല. അതൊക്കെ എന്റെ എന്റെ ഒരു അവസ്ഥ നോക്കി. അതപ്പോ ഒരു ചെറിയ ഒരു ബാഗ് ആട്ടത് ബാഗിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകും. ബാഗിൽ കുറെ സാധനങ്ങളുണ്ട്, സോറി കേട്ടോ. ഇതാണ് പിന്നെ ഒരു ബാഗാണ്. ബാഗിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാട്ടോ നമുക്ക്. ഇത് ബേബി, ആ ഇത് എന്താ പറയാ ഒരു ടവല്. എന്താ പറയാ ബേബി നമ്മളൊക്കെ എടുത്തൂലേ, എന്താ പറയാ എടുക്കുന്നോ ബേബിന്റെ തല നമ്മളിങ്ങനെ പിടിക്കൂലേ. അതേപോലെ കാരിങ് തന്നെയുള്ള ഒരു ടവലാട്ടോ. അയ്യോ അതെന്തൊരു സോഫ്റ്റ് ആയിട്ട് ക്ലോത്തിനോ, നല്ലൊരു പഞ്ഞി കിടക്കോ. എന്താ പിന്നെ വൈറ്റ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയില്ലേ, ഇങ്ങനെ ഇതാ ഇതാ ഇങ്ങനെ 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 വെക്കൂലേ, അതാട്ടത് രസല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആട്ടോ, നിങ്ങൾക്ക് നല്ല അടിപൊളിയാവും, നല്ല രസമുണ്ട്. ഇതാ വേണ്ട, ഇത് എനിക്ക് എടുക്കാനും തോന്നിയില്ല. അപ്പൊ നമ്മളെ മദർ ബാഗിലുള്ള ഫസ്റ്റ് സാധനം കേട്ടോ, കാർഡ് പോത്ത്. അപ്പൊ ഞാൻ അതിന്റെ പേരൊക്കെ നോക്കിയറിയുന്നു, ഇതിനെന്താ പറയാൻ കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സത്യം പറയാ. വാവിനെ പിടിച്ച് വാവക്കും നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ, കാരണം ഇത് വേഗത്തിടുമ്പോ അത്രയും നല്ല സോഫ്റ്റാണ്. എന്നപ്പം ഇതാണ് ഫസ്റ്റ് നമുക്ക് എന്താ പറയാ മദർ ബാഗ് എന്ന് കിട്ടിയ ഒരു ടവൽ. അതപ്പോ ഇത് ഞാൻ എടുത്ത് വെക്കട്ടെ. തേങ്ങന ഇങ്ങനെ ഒന്നല്ലേ മടിക്കത്, ഇങ്ങനെ വലുതാക്കിട്ട് എന്നെ പറ്റി മറക്കാൻ അറിയാത്ത നിങ്ങൾക്ക് അങ്ങനെ വെക്കാന്. അപ്പോ ഇനി നെക്സ്റ്റ് എന്താ നോക്കട്ടോ മദർ ബാഗിന്. അല്ല ഇത് വലിയൊരു പെട്ടിയാണല്ലോ, ഇതിലെന്താ സാധനങ്ങൾ? ആ കാർഡിൽ കോംബോ സെറ്റ് ആട്ടോ. അത് ഈ സെറ്റിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കട്ടോ. എങ്ങനെ കാർക്ക് ഇങ്ങനെ നോക്ക, ഞാൻ എടുക്കുന്നത് കാക്ക് വന്നൊക്കെ പാട് മനസ്സിലായത്. ഓപ്പൺ ഹിയർന്നതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാനിത് ഇവിടുന്ന് ഇവിടുന്നൊക്കെ പൊട്ടിക്കുക നോക്കുമ്പോ ഇവിടെ ആണ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധനം. ഇത് ഇവിടെ എഴുതി എനിക്ക് വിവരമില്ലാന്ന് ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ലേ, കാണുന്നവരെന്താ വിചാരിക്കാം. ആണെന്ന് നോക്കി അറിയാം എനിക്ക് ഇത്ര വിവരമുള്ളൂ. ഇതിലുള്ളതാ നമ്മളെ എന്തെങ്കിലും പറയാ ഹാങ്ങർ. ഹാങ്ങർ വാവന്റെ ഒക്കെ തൂക്കിയിടാൻ പറ്റിയ ഹാങ്ങർ ആണ് കേട്ടത്. പിന്നെന്താ അതില്, ഇതെന്താ ആ ഇത് തൊട്ടി. കാർഡിൽ സെറ്റ് ആണ്, അപ്പൊ നമ്മള് ബേബിന്റെ
നമ്മളെ ബേബിന്റെ തൊട്ടില് വെക്കൂല, അതല്ലേ സാധനത്തിൽ അല്ലേ ആണ് ഇത് തന്നവര് ഇപ്പൊ വിചാരിക്കണ്ട, ഈ പെണ്ണിനൊന്നും അറിയൂല. തൊട്ടിലി ഇതാണ് സംഭവം, പൊളിക്കേണ്ട ആവശ്യം. കരകന്റെ കൈമല് പൂമാല കിട്ടിയ പോലത്തെ അവസ്ഥ ഇപ്പൊ എന്റെ കൈമല് കുട്ടീന്റെ സാധനം കിട്ടിയപ്പോ. ഞാനതാ ബേബിന്റെ നെറ്റ് ഇട്ടോ വല, ആ ഇതിന് നമ്മൾ അതിന്റെ ഉള്ളിലിടു അല്ല, ഇതില് നമ്മൾ അതിന് ഇടു ഒരു വാതന ഇടുന്നത് നെറ്റ് ബെഡ് ഇട്ടോ, നല്ല രസം കിട്ടോ. അപ്പൊ ഇങ്ങോട്ട് വന്നാലൊന്നും മതി, ഇതിപ്പോ എന്തൊക്കെ ഞാൻ വാങ്ങി വെച്ചറിയാം. നമ്മുടെ ബേബിന്റെ കാത്തിൽ സാധനങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഒരു ഷീറ്റ് ആട്ടോ ബേബിക്ക് കേൾക്കാനുള്ള ഷീറ്റാണ്. ഇത് നല്ല ഷീറ്റാട്ടോ, നല്ല കത്തുമ്പോഴിരിക്കണം, നല്ലൊരു ക്ലോത്ത് ആട്ടോ. എന്ത് എന്ത് ക്ലോത്ത്, എന്താ ക്ലോത്ത് അറിയാക്കോ, വലിയ ക്ലോത്ത് അല്ല, എന്താ പറയാ സ്പോഞ്ചിന്റെ ക്ലോത്ത്, അങ്ങനത്തെ ഒരു ഷീറ്റ് ആട്ടോ അത്. ഇതൊക്കെ ഇനി അടുത്തുള്ളത് നമ്മുടെ ബേബിന്റെ ഹഗ്ഗീസ്, ഹഗ്ഗീസ് ആണ് എനിക്കുള്ള അല്ല, ഹഗ്ഗീസ് ആണ്. എനിക്ക് വേണ്ട. നെക്സ്റ്റ് എന്താ, ന്യൂ മോം ഡിസ്പോസിബിൾ പേഡ്, ഇത് എനിക്കുള്ളതാട്ടോ. പിന്നെന്താ മെറ്റേണിറ്റി സാനിറ്ററി പാഡാണിത്, ഓക്കെ ഇനി അത് കഴിഞ്ഞു. പിന്നെ ഇതെന്താ ഉള്ളേ, കുഞ്ഞാവശ്യമുള്ള ചെറിയ നെയിൽ കട്ടറ്, നെയിൽ കട്ടർ നഖം മുറിക്കണ കട്ടർ, അയ്യോ അതിന് നിലതൊക്കെ ഉണ്ടാവേക്കി ചെറുതിന്റെ. അങ്ങനെ ഈ ബാഗ് കംപ്ലീറ്റ് ആയിട്ടാ, നല്ലൊരു ബാഗൊക്കെ ആണ് മദർ ബാഗ്. അപ്പൊ ഈ ബാഗ് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ, അപ്പൊ ബാഗത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ, ഇനി ബോക്സിൽ എന്താ ഉള്ളത്, അല്ല ഇത് നമ്മളെ ബേബിന്റെ എന്താ പറയാ ബെഡ്, മൂപ്പനാൾ കിടക്കുന്ന ബെഡാണ്, നെറ്റ് ബെഡ് ഇട്ടോ. അതിന്റെ ഫോട്ടോ കാണിച്ചു, ഇതാണ് ഒരു ഇതാണ് സാധനം കണ്ടില്ലേ ഗൈസ്. അപ്പൊ ഇതിന്റെ ഉള്ളില് കൊറേ സാധനങ്ങൾ ഉണ്ട്, അല്ല ഇതിന്റെ ഉള്ളില് കൊറേ സാധനങ്ങൾ അവർ നിറച്ചിട്ടുണ്ട്, നോക്കാം. തലേണ വേണ്ട, ചെയ്യ തലേണ വേണ്ട, ഇതിന്റെ ഉള്ളിൽ ഉള്ള സാധനങ്ങൾ ഇതാണ്. കുഞ്ഞാവിന്റെ സാധനങ്ങളാട്ടത്, ആ കുഞ്ഞാവിന്റെ ടവല് ടവലാട്ടത്. പിന്നെന്താ ഉള്ളത്, ആ കുഞ്ഞാവിന്റെ ചെയ്യ ഉടുപ്പൊക്കെ ഇന്നൊക്കെ കുഞ്ഞാവിന്റെ ഉടുപ്പുകളാട്ടോ. എങ്ങനാണ് തൊട്ടല്, ഇതാണ് ഇവിടെ നോക്കാം. കവർ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഞാൻ എന്തോ ഇപ്പൊ വന്നാല് ഡ്രസ് കിട്ടതാ, നല്ല ഡ്രസ്സല്ലേ. ആ ഇങ്ങനത്തെ രണ്ടു മൂന്നെണ്ണം ആശിക്കാക്ക് വാങ്ങിക്കുന്നട്ടാ, പിന്നെ സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ നാല് കുഞ്ഞാവിന്റെ ഡ്രസ് ഉണ്ട്, പിന്നെന്താ ആ ക്യാപ്പ് ഉണ്ട് കേട്ടോ, തലയിൽ ഇങ്ങനെ വെക്കുന്ന കുഞ്ഞാവിന്റെ ക്യാപ്പ് ഇതാ. പിന്നെന്താ നോക്കട്ടെ ഇതെന്താ സാധനം, ഒരു മിനിറ്റ് നോക്കട്ടെ. ആ ഇത് പറയാ ഹഗ്ഗീസ് തന്നെ, നമ്മളെ എന്താ പറയാ പ്ലാസ്റ്റിക് മോഡലുള്ള ഹഗ്ഗീസ്, പക്ഷെ നല്ല സോഫ്റ്റ് ആണ്, നല്ല ചെറിയൊരു ഹഗ്ഗീസ്.
ഇത് നമുക്ക് തിരുമ്പിയിട്ട് അലക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാ കേട്ടോ. അതൊന്ന് ഇനി എന്താ ഇതെന്താണെന്ന് വെച്ചാൽ ഓഫീസിൻ്റെതാണല്ലോ. എന്റെ കുഞ്ഞാവന്റെ ജംസിയൊക്കെ ഫുള്ളായിട്ടുള്ള ഇതാ കുഞ്ഞാവന്റെ ചെറിയ ഡ്രസ് ഇതൊക്കെ എപ്പോഴാണ് ആവോ ഇടാന്ന് എനിക്കറിയില്ലട്ടോ. നല്ല രസമുണ്ട്. ഒരു വയസ്സാവുന്നതിന് മുന്നേ കടാ അല്ലേ. പിന്നെന്താന്ന് വെച്ചാല് അത് അമ്പ്രള കയ്യും കാലും ഒക്കെ ഇതിൽ തന്നെ കവർ ചെയ്യട്ടോ. പിന്നെന്താന്ന് വെച്ചാല് ബേബിന്റെ സോപ്പ് അതേപോലെ ഓയില് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാട്ടോ. ബേബി സോപ്പൊക്കെ പോപ്പീസിൻ്റെതാട്ടോ. ബേബി സോപ്പ്, ഹിമാലയന്റെ ബേബി മസാജ് ഓയില്, പിന്നെ പോപ്പീസിന്റെ തന്നെ വൈക്സ് ഉണ്ട്. പിന്നെന്താ നമ്മളെ ബേബി ലോഷൻ ഉണ്ട് കേട്ടോ. അതിപ്പോ ഇത് അങ്ങോട്ട് കഴിഞ്ഞു. വേറെ ഉപയോഗിച്ചാണ് ബേബിന്റെ ടവല്, ബാത്ത് ടവല് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ടർക്കി ചെയ്യ ടർക്കി ബേബിന്റെ ബാത്ത് ടർക്കി അത് വേറെ ഉണ്ട്, ഫസ്റ്റില് വേറെ ഉണ്ട്. ഇതാണ് ബേബിന്റെ ടവല്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ ഉള്ളത്. ഇന്ന് അടുക്കി പെറുക്കി നല്ല വൃത്തിയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ. എന്നപ്പോ ഞാൻ പറയലൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നപ്പോ ഇത്രയും സാധനങ്ങളാട്ടെ നമ്മളെ ബേബിക്ക് വേണ്ടി വന്നത്. ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത്, ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. അപ്പൊ ഇനി ഇതൊക്കെ എന്താ പറയാ ബാഗ് പാക്കിംഗ് ഉള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് നിങ്ങൾക്ക് അൺബോക്സിങ് ചെയ്തൊരു വീഡിയോ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി എന്തൊക്കെ ഇനി പാക്ക് ഒക്കെ ചെയ്ത് കുറെ സാധനങ്ങൾ ഇനി പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഇതല്ലാണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടുള്ള ബാഗ് പാക്കിംഗ് ഉണ്ട്. ഇതിപ്പോ എല്ലാം ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അല്ല, ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞില്ല ഇവിടെ ഇൻസ്റ്റാ എന്തോന്നു. അപ്പൊ അവര് ഇൻസ്റ്റാ പേജും കോണ്ടാക്ടും ഡീറ്റെയിൽസും എല്ലാ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിൽ പിൻ ചെയ്യും. അപ്പൊ ഇത് ആവശ്യമുള്ള ആൾക്കാർ എന്താ പറയാ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അടിപൊളി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് നമുക്ക് ഇതാണ്. അപ്പൊ അൺബോക്സിങ് വീഡിയോ നമ്മള് കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ അപ്പൊ പർച്ചേസ്. അപ്പൊ അവരൊരു ഞാൻ എപ്പോഴേ പറഞ്ഞ ഒരു ഓൺലൈൻ ഷോപ്പാണ്, കല്ലായാണ് അവര് അവരെ സ്ഥലം. അപ്പൊ ആവശ്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ അല്ലെ കാക്കോ. ബേബീസിന്റെ സാധനങ്ങളൊക്കെ ഇഷ്ടമായോ? കാക്കോ വയ്ക്കാണ് ചെറുതങ്ങനെ അതിലേക്ക് എടുക്കുക, അതിലേക്ക് എടുക്കുമോ ഊപരാളെന്നൊക്കെയാണ് ചോദിച്ചത്. നെറ്റ് ബെഡിലേക്ക് എടുക്കുമോ എന്നൊക്കെയാണ് അറിയില്ല. കാക്കോന്റെ കാക്കോന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ അത് അതിലൊന്നും കിടക്കലുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എനിക്ക് എടുത്തു വെക്കണല്ലോ, അതന്നെ എനിക്ക് വലിയൊരു വലിയൊരു പണിയാണ്. പണിയെടുക്കാൻ മടിയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ. അപ്പൊ ഉടൻ തന്നെ നമ്മളെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഉണ്ടാവും കേട്ടോ. ഓക്കെ ബൈ.